ഫിലിമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാളത്തിലെ സിനിമാ സംവിധായകൻ ശശികുമാറിനെ പറ്റിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്തതിൻ്റെ ലോക റെക്കോർഡ് 151 സിനിമകൾ സംവിധാനം ചെയ്ത ദാസരി നാരായണ റാവുവിനാണ്. രണ്ടാം സ്ഥാനം 141 സിനിമകൾ സംവിധാനം ചെയ്ത ശശികുമാറിനാണ്. അദ്ദേഹം 140 മലയാള ചിത്രങ്ങളും ഒരു തമിഴ് സിനിമയുമാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒരേ നായകനെ, അതായത് പ്രേം നസീറിനെ വെച്ച് 84 സിനിമകൾ സംവിധാനം ചെയ്തു എന്നതും ലോക റെക്കോർഡാണ്. കൂടാതെ ഒരു വർഷത്തിൽ 15 സിനിമകൾ സംവിധാനം ചെയ്തു എന്ന ഒരു ലോക റെക്കോർഡും ശശികുമാറിന് ഉണ്ട്. ജെ ശശികുമാർ എന്നറിയപ്പെട്ട ഈ സംവിധായകൻ്റെ യഥാർത്ഥ പേര് നമ്പ്യാത്തിശ്ശേരിയിൽ വർക്കി ജോൺ എന്നായിരുന്നു. 1927 ആലപ്പുഴയിൽ ജനിച്ച വർക്കി ജോൺ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ നാടകങ്ങളിൽ അഭിനയിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ഉദയായുടെ വിശപ്പിൻ്റെ വിളി എന്ന സിനിമയിൽ 1952 ഒരു വേഷത്തിൽ അഭിനയിക്കാൻ അവസരം കിട്ടി. പിന്നീട് അസിസ്റ്റൻ്റ് ഡയറക്ടറായി ഉദയായിൽ പ്രവർത്തിക്കുകയും അവിടെ നിർമ്മിച്ച ചില ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം മെരിലാൻഡ് സ്റ്റുഡിയോയിൽ പി സുബ്രഹ്മണ്യത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായി. അവിടെ നിർമ്മിക്കപ്പെട്ട ശ്രീരാമ പട്ടാഭിഷേകം, സ്നേഹദീപം, സ്നാപകയോഹന്നാൻ, കാട്ടുമൈന തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിക്കുകയും അതുകൂടാതെ അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിക്കുകയും ചെയ്തു. പി എ തോമസിനൊപ്പം 1964 കുടുംബിനി എന്ന ചിത്രം ചെന്നൈയിൽ വെച്ച് സംവിധാനം ചെയ്തു. അത് നിരൂപക പ്രശംസയും അവാർഡും നേടി. പിന്നീട് പോട്ടർ കുഞ്ഞാലി, തൊമ്മൻ്റെ മക്കൾ എന്നീ ചിത്രങ്ങൾ 1965 സംവിധാനം ചെയ്തു. പിന്നീട് കലാപരമായി ചിത്രീകരിച്ച കാവാലഞ്ചുണ്ടൻ പരാജയപ്പെട്ടു. സംവിധാനം മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു വന്ന അദ്ദേഹത്തെ പ്രേം നസീറാണ് വീണ്ടും സംവിധായകനാകാൻ പ്രേരിപ്പിച്ചത്. കലാമൂല്യമുള്ള ചിത്രങ്ങൾ എടുക്കുന്നതിനുള്ള ആഗ്രഹം ഉപേക്ഷിച്ച ശശികുമാർ കൊമേഴ്ഷ്യൽ ചിത്രങ്ങൾ, എൻ്റർടൈൻമെൻറ്റ് എന്ന ആ ഒരു ഘടകത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് സംവിധാനം ചെയ്യുവാൻ തീരുമാനിക്കുകയായിരുന്നു. നിർമ്മാതാക്കളുടെ പണം നഷ്ടപ്പെടാൻ ഇടയാക്കരുതെന്നും സാധാരണക്കാരുടെ മാനസികോല്ലാസോപാധി എന്ന നിലയിൽ കുറഞ്ഞ ചിലവിൽ സന്തോഷിക്കാൻ സിനിമയ്ക്ക് കഴിയണമെന്നും ഉള്ള അഭിപ്രായമായിരുന്നു അവസാനകാലം വരെ അദ്ദേഹം കൊണ്ടു നടന്നത്. ജെ ശശികുമാർ കാവാലഞ്ചുണ്ടൻ ഉണ്ടായ പരാജയത്തിന് ശേഷം പിന്നീട് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളെല്ലാം മിക്കവാറും എല്ലാം വിജയിപ്പിക്കുകയായിരുന്നു. പലതും ഹിറ്റുകളാവുകയും സൂപ്പർ ഹിറ്റുകളാവുകയും ചെയ്തു. സാധാരണ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് തൻ്റെ സിനിമകൾ, അല്ലാതെ ബുദ്ധിജീവികൾക്കല്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ കലാമൂല്യമുണ്ടോ, അസംഭാവ്യതകളുണ്ടോ, യുക്തിയുണ്ടോ, മേന്മയുണ്ടോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. 2.5 മണിക്കൂർ സാധാരണ പ്രേക്ഷകനെ രസിക്കാൻ വേണ്ടുന്ന ഘടകങ്ങളെല്ലാം ആവശ്യാനുസരണം മാത്രം ചേർത്ത് ആകെ മൊത്തത്തിൽ മനസ്സിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അതിരുവിട്ട വയലൻസോ സെക്സോ ഒന്നും അദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ എല്ലാ മസാലകളും ഒട്ടും കൂടെ പോവാതെ പാകത്തിന് ചേർക്കാൻ ശശികുമാർ വൈദഗ്ധ്യം കാണിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ പലതിലും നല്ല ഗാനങ്ങളും ഗാനരംഗങ്ങളും ഉണ്ടായിരുന്നു. ധാരാളം ചിത്രങ്ങളിൽ ശ്രീമാരൻ തമ്പിയാണ് ഗാനരചന നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ എം കെ അർജുനനാണ് സംഗീത സംവിധാനം ചെയ്തത്. എന്നാൽ മറ്റു രചയിതാക്കളായ വയലാർ, ONV, പി ഭാസ്കരൻ തുടങ്ങിയവരും സംഗീത സംവിധായകരായ ദേവരാജൻ, ജോൺസൺ, MS വിശ്വനാഥൻ, സലിൽ ചൗധരി തുടങ്ങിയവരും ശശികുമാർ ചിത്രങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. സംഗീത സംവിധായകൻ രവീന്ദ്രൻ ആദ്യമായി ശശികുമാർ ചിത്രത്തിലാണ് അരങ്ങേറിയത്. ക്രോസ് ബെൽറ്റ് മണി, ബേബി, തമ്പി കണ്ണന്താനം, PG വിശ്വംഭരൻ തുടങ്ങിയവർ ശശികുമാറിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർമാരായി പ്രവർത്തിച്ചതിന് ശേഷമാണ് സ്വതന്ത്രമായി സംവിധായകരായി മാറിയത്. ജോസ് പ്രകാശ് മലയാളത്തിലെ വില്ലനായി മാറിയതും ശശികുമാർ ചിത്രത്തിലൂടെയാണ്. ശശികുമാർ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലൂടെയാണ് ജഗതി ശ്രീകുമാറും ജയഭാരതിയും മലയാള സിനിമാ താരങ്ങളായത്. സംവിധാന രംഗത്ത് 1957 മുതൽ പ്രവർത്തിച്ചുവെങ്കിലും സ്വതന്ത്ര സംവിധായകനായി പ്രവർത്തിച്ചത് 1964 മുതലാണ്. 1990 വരെ അദ്ദേഹം സിനിമയിൽ സജീവമായിരുന്നു. ആ കാലയളവിനുള്ളിൽ ഒട്ടുമിക്ക നടീനടന്മാരും ശശികുമാർ സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയൻ, സോമൻ, സുകുമാരൻ, വിൻസെൻ്റ് തുടങ്ങിയവരും ശശികുമാർ ചിത്രങ്ങളിൽ ഇവരെല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. പഴയ തലമുറയിലെ സത്യൻ, പ്രേം നസീർ, മധു കൊട്ടാരക്കര, തിക്കുറിശി, അടൂർഭാസി, SP പിള്ള, ബഹുദു തുടങ്ങിയവരെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. ഷീല, ജയഭാരതി, ശാരദ, ഉണ്ണിമേരി, വിധുബാല, ലക്ഷ്മി, ശ്രീവിദ്യ, വിജയശ്രീ, KR വിജയ തുടങ്ങിയ നടികളും
ശശികുമാറിൻ്റെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മിക്കവാറും സിനിമകളും വിജയിച്ചുവെങ്കിലും താൻ സംവിധാനം ചെയ്ത ഏതെങ്കിലും ചിത്രം പരാജയപ്പെട്ട് ആ നിർമ്മാതാവ് പ്രശ്നത്തിലായാൽ അങ്ങനെയുള്ളവരെ അടുത്ത ചിത്രത്തിലൂടെ രക്ഷപ്പെടുത്താൻ ഇദ്ദേഹം വ്യഗ്രത കാണിച്ചിരുന്നു. അങ്ങനെ സഹായിച്ചിരുന്ന നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു ഇദ്ദേഹം. കൂടുതലും ചിത്രങ്ങൾ ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും ആയതിനാൽ ഹിറ്റ് മേക്കർ ശശികുമാർ എന്ന വിളിപ്പേരും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ജെ ശശികുമാർ 87-ാമത്തെ വയസ്സിൽ 2014 നിര്യാതനായി.